ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ കഫേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും, എനിക്കിവിടെ സുഖം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയിൽ ഞാൻ ചാനലിന് തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ഒരു സംശയമാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെത്. ഇത്തരം ഈ ഒരു കേക്ക് നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം, എവിടെ സൂക്ഷിക്കാം, എത്ര കാലം വരെ ഇത് സൂക്ഷിക്കാം എന്നുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതിൻ്റെ കൂടാതെ നമ്മൾ ഒരു ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും കാണിച്ചു തരുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടും എലഗൻ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ല ലുക്കിലൊരു ഡെക്കറേഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ കണ്ട ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്ത്, എവിടെയും ഹെയർ കയറാനുള്ള അവസരമില്ല, ഫുള്ളായിട്ട് അതുപോലെ തന്നെ കവർ ചെയ്യണം. ആ ഒരു വീഡിയോ ശരിക്കും നിങ്ങൾ നോക്കുക. എല്ലാ ഭാഗവും ചില നമ്മൾ കവർ ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കൊണ്ട് ആ ഒരു ഭാഗം വല്ലാണ്ടങ്ങ് ഹാർഡായി പോവും. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതാ ഈ ഒരു കേക്കിൻ്റെ ഞാൻ ഏകദേശം 1 മാസം 20 ദിവസമായിട്ടുണ്ടാവും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഞാൻ തന്നെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് എനിക്ക് ഉണ്ടാവണമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നോമ്പൊക്കെ തുടങ്ങുന്നതിന് മുൻപേ ബേക്ക് ചെയ്ത കേക്കാണ്. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കേക്ക് ഞാൻ ഫ്രോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്ന ബാക്കിയുള്ള ക്രീമൊക്കെ ഇല്ലേ, ഞാൻ ആ ഒരു സമയത്ത് എപ്പം കേക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ക്രീം ബാക്കിയുണ്ടാവും. അപ്പോൾ ആ ഒരു ക്രീമെല്ലാം കൂടി ഒരു ഫ്യൂഷൻ കേക്ക് തന്നെ പറയാം. ഇടയ്ക്ക് മാംഗോ കേക്കിൻ്റെ ക്രീമുണ്ട്, അതുപോലെ ചോക്ലേറ്റ് കേക്കിൻ്റെ ക്രീമുണ്ട്, പിന്നെ നോർമൽ നമ്മൾ സാധാരണ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കളർ മാത്രം മിക്സ് ചെയ്തിട്ടുണ്ടാവില്ല ക്രീമില്ലേ, അതിൽ ഇതുപോലെ ഫോയിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അകം നിറഞ്ഞ് ഈ കുറച്ച് കുറച്ച് ക്രീമല്ല, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ക്രീമാക്കാൻ വിചാരിച്ച്. അതിനിടയിൽ ഈ കേക്ക് നിങ്ങൾ നോക്കിയേ, ഞാൻ 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 8 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സൊക്കെ നിങ്ങൾ കണ്ടാൽ, 1 മാസം പിന്നെ എത്ര ദിവസം ഞാൻ പറഞ്ഞത്, അത്രയും ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച കേക്കാണ്. ശരിക്കും നിങ്ങളെ നോക്കിക്കോ, കണ്ടില്ല അതിൻ്റെ ഒരു സോഫ്റ്റിലൊരു വ്യത്യാസമില്ല, അതിൻ്റെ നിറത്തിലൊരു വ്യത്യാസമില്ല, പിന്നെ സ്മെല്ല് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും അതിനുള്ള കാരണങ്ങളൊക്കെ. അപ്പോൾ അതിനിടയിൽ ഇതെങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനിടയിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഈ ഒരു കളേഴ്സ് ബാക്കിയുണ്ടായ ഈ ഒരു കളേഴ്സ് നിങ്ങളിപ്പോൾ എൻ്റെ കേക്കിൻ്റെ പിക്ചറൊക്കെ ഇൻസ്റ്റാഗ്രാം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കളേഴ്സിലെ കേക്കൊക്കെ ഞാൻ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളറൊക്കെ കൂടിയിട്ട് കുറച്ച് കളർ ഞാനവിടെ ബാക്കി വെച്ച് എന്തിനേയും നമ്മൾ ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള കളർ എന്നൊക്കെ എല്ലാം അൽപ്പാൽപ്പം എടുത്തിട്ട്, ക്രീം ഏകദേശം ഡ്രൈ ആയിനെ, അൽപ്പാൽപ്പം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീം മിക്സ് ആക്കിയതിന് ശേഷം, ബീറ്റ് ചെയ്ത് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്ത്, ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കേക്കിൻ്റെ അകഭാഗം ഫില്ല് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഹാഫ് ആക്കിയിട്ടുള്ള കേക്കാണ്, 8 ഇഞ്ച് സ്ക്വയർ പാനിൽ ബേക്ക് ചെയ്തിട്ട് നേരെ ഹാഫായിട്ട് കട്ട് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ ചെയ്യാനല്ലേ, ബിഗിനേഴ്സിലൊക്കെ വളരെ എളുപ്പമായിരിക്കും, കൂടുതലും മെനക്കേടില്ല, പിന്നെ നല്ലൊരു പുതിയൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതിൻ്റെ ആ ഒരു ഷേപ്പിൽ. അപ്പം നമ്മുടെ ആ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ളത്, ചോക്ലേറ്റ് ചിപ്സോ ഗനാഷോ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഒരു കേക്ക് പ്ലെയിനായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിരുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നെക്സ്റ്റ് ലെയറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കിൻ്റെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ 50K ആയ സമയത്ത് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ലെയേഴ്സും വെച്ചതിന് ശേഷം നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഈ ഒരു ക്രം കോട്ടും ഫൈനൽ ഡിസൈനൊക്കെ നിങ്ങൾ ചെയ്യുന്നത് സ്ക്രീനിൽ നോക്കാം. ഞാൻ ഈ ഒരു കേക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞതുപോലെ 1 മാസം ഈ ഒരു കേക്ക് ഞാൻ വെച്ചിട്ട് എനിക്കുള്ള ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. ഇത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ 1 മാസം കേക്ക് വെക്കേണ്ട ആവശ്യമില്ല, പക്ഷേ വെക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ വെക്കാൻ സാധിക്കും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് UAE വെച്ചിട്ടാണ്. ഇവിടുത്തെ ഫ്രിഡ്ജിൽ ഞാൻ വെക്കുമ്പം എനിക്കുള്ള അനുഭവവും പിന്നെ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കിത് സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് ആദ്യം പറഞ്ഞുതരേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇവിടുത്തെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇവിടെ ഫ്രിഡ്ജിന് നല്ല കറണ്ടാണ്, ഫ്രിഡ്ജിന് മീൻസ് ഇവിടുത്തെ കറണ്ടിന് നല്ല പവറാണ് അല്ലേ, അറിയാത്തവർക്ക് മനസ്സിലാകുമായിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, ഞാൻ ഇവിടുന്ന് ഓവണിൽ കൺവെൻഷൻ ഓവണിൽ പഫ്സ് ഉണ്ടാക്കുമ്പോഴും അതേ ഓവണിൽ ഞാൻ നാട്ടിൽ കൊണ്ടുപോയിട്ട് പഫ്സ് ഉണ്ടാക്കുമ്പോഴും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സാധനം ആയതുകൊണ്ട് ഇവിടുത്തെ ഓവണിൽ ഇവിടുത്തെ കറണ്ട് വെച്ച് ചെയ്യുമ്പം അതും, പിന്നെ ഇതേ ഓവണി ഞാൻ നാട്ടിൽ കൊണ്ടുപോകുമ്പോഴുള്ള അനുഭവം കാണുന്നു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ഓവൺ തന്നെയാണ് നാട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ആ ഒരു പവറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്
ഈ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഇത്ര ദിവസം സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാധനങ്ങൾ മോശമാവോ? അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ക്രീം വെച്ചാൽ പോലും ചൂട് കാലത്തിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മോശമാവുന്നില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇത് എടുക്കുമ്പോൾ പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാവും, പിന്നെ അതിന് സോഫ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് കേക്കിന്. കേക്കിൻ്റെ സോഫ്റ്റ് നിങ്ങൾ എങ്ങനെയാണോ ബേക്ക് ചെയ്തിട്ടുള്ളത്, ആ ഒരു ബേക്ക് ചെയ്തിട്ടുള്ള ഉണ്ടാകുമ്പോൾ ആ ഉള്ള സോഫ്റ്റ് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും കിട്ടും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളത് പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഫ്രോസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ എന്ത് ചെയ്യണം, റൂം ടെമ്പറേച്ചറിലാക്കാൻ വേണ്ടി കുറച്ച് സമയം വെക്കുക. അതിനുശേഷം മാത്രമേ ഫ്രോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആ സോഫ്റ്റ്നെസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്, അത്രയും നല്ല സോഫ്റ്റ് തന്നെ ആയിനി ആ ഒരു കേക്ക്. ഓക്കെ, കളറിലും വ്യത്യാസമില്ല. പിന്നെ നെക്സ്റ്റ് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് ഒരു സ്മെല്ല്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊക്കെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാറില്ലേ? അത് എനിക്ക് ഈ ഒരു കേക്കിന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഒരു മൈനസ് പോയിൻ്റായിട്ട് എനിക്ക് പറയാൻ പറ്റൂലും. പക്ഷേ നമ്മൾ ക്രീമൊക്കെ ഇട്ട് ഷുഗർ സിറപ്പൊക്കെ കൊടുത്ത് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കഴിക്കുന്ന സമയത്തും അത് ആ ഒരു ഫീല്, ആ ഒരു സ്മെല്ല് എനിക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. അത് വേറൊരു കാര്യം. പിന്നെ ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഇത്രത്തോളം വെച്ചിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ ഞാൻ പറയാനുള്ള കാരണം മീൻസ് നമുക്കിപ്പോൾ ഒരു ദിവസം 5-6 ഓർഡേഴ്സൊക്കെ ചെയ്യുന്ന ബേക്കേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ തലേത്ത ദിവസം ഇത്രത്തോളം കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, 2 ആഴ്ചയൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് കേക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് കേട്ടോ. ഫ്രീസറിൽ വെക്കുക, നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതിയാവും. പിന്നെ കറണ്ട് ഒരുപാട് സമയം പോകുന്നില്ല എന്നും ഉറപ്പ് വരുത്തുക. കേക്കല്ല, അതിൽ നമ്മൾ ക്രീമൊന്നും അപ്ലൈ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കേക്ക് സുഖമായി സൂക്ഷിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് 2 ദിവസത്തിന് ശേഷം കേക്കിൻ്റെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ട് കേക്ക് പുറത്ത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ താഴിൽ, ഫ്രീസറിലും വെക്കേണ്ട, താഴിലും 2-3 ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് കേക്ക് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണെങ്കിൽ 1 മാസം വരെ, അല്ല 2 ആഴ്ചയാണെങ്കിൽ അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുക. എല്ലാം നിങ്ങൾക്ക്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള കേക്ക് തന്നെ കസ്റ്റമർക്ക് കൊടുക്കുക. നമുക്ക് അവരുടെ അഭിപ്രായമാണ്, അവരുടെ ആ ഒരു ടേസ്റ്റ് ബേഡ്സ്, എന്നാലേ നമുക്ക് വീണ്ടും ആ ഒരു ഓർഡേഴ്സും കാര്യങ്ങളും. എന്തായാലും നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് ആ ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാവില്ലേ, അല്ലേ? അപ്പം അത് ശ്രദ്ധിക്കുക. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇട്ടുതന്നിട്ടുള്ളത് അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. പത്രത്തോളം കേക്കലുള്ളവർക്ക് 2-3 ദിവസം മുൻപേ ബേക്ക് ചെയ്ത് തരാനും ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ഇടയിൽ സ്പാറ്റിൽ വെച്ചിട്ട് നമ്മൾ 4 സൈഡിലും 4 ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൽ 1-ാമത്തെ ഡിസൈൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഇത് ബാക്ക് ഭാഗത്ത് എത്തി. നമ്മൾ ഇവിടെ ചെയ്ത ഈ മോഡലില്ലേ, ഈ മോഡലല്ല നമ്മളിപ്പം ബാക്കിൽ ചെയ്തത്. ഇത് ജസ്റ്റ് ഇതാ ഇവിടെ നിങ്ങളുടെ മേലോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മേലോട്ട് ഞാനിങ്ങനെ വലിച്ചു കൊടുക്കുന്നതല്ലത്, മനസ്സിലായതുണ്ടായതാ? ഇത് ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കി, ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തത് ഇത് കുറച്ച് മുകളിലോട്ട് വലിക്കുന്ന രീതിയിലുള്ളത്. ഓക്കെ, സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ആ ഒരു സ്പാറ്റിലിനൊക്കെ ഉണ്ട്. സ്പാറ്റിലാസൊക്കെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എടുത്തിട്ടുള്ളതൊക്കെ? ഇനിയിപ്പോൾ അതിൻ്റെ ടോപ്പിലായിട്ട് പിന്നെ ഈ ഒരു ഡിസൈനാണ് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫോർക്ക് ഉണ്ട്, പക്ഷേ ഇതുകൂടി ചെയ്തപ്പോഴില്ലേ വല്ലാണ്ടൊന്ന് ക്രൗഡ് പോലെ തോന്നി. ഒരുപാട് കളേഴ്സ് തായലുണ്ട്, ഇതും കൂടി നമ്മൾ ക്രൗഡായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എന്താക്കി, സ്പാറ്റില വെച്ചിട്ട് ഒന്നുകൂടി അത് മായ്ച്ചു കളഞ്ഞ്. ഇതാ ഇങ്ങനെയുള്ള രീതികളൊക്കെ നമുക്ക് കേക്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുത്ത്. അത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഭംഗി കാണുന്നില്ല, അതും ഒരു ക്രൗഡഡ് ആയിട്ട് തോന്നിയതുപോലെ. ഫ്ലവറല്ല, ചെറിയൊരു പീസ്. ഞാൻ ഈ ഒരു കേക്ക് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വന്നിട്ട് നിങ്ങളോട് എങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞ അഭിപ്രായമാണ് ആ ഒരു ചെടി വെക്കാന്നുള്ളത്. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് മാച്ച് ഇല്ലാത്തതുകൊണ്ട് പേഴ്സാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് നമ്മുടെ ക്രീമിനില്ലേ സ്മൂത്ത്നെസ് ഉണ്ടാകാൻ പാടില്ല. കുറച്ച് എയർ ബബിൾസൊക്കെ കയറിയിട്ട്
ഡ്രൈ ആയിട്ടുണ്ടാവില്ല ക്രീമുണ്ടല്ലേ, ആ ഒരു ക്രീമിനോട് വേണം ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ. അത് മറക്കരുത്, സ്മൂത്ത് ആയിട്ടുള്ള ക്രീമോട് ഈ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടൂല. ഈ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ക്രീമോട് നമ്മൾ ഓപ്പൺ ആയിട്ട് തുറന്ന് വെച്ചാൽ മതി. കളറിൽ മിക്സ് ആക്കിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തലേന്ന് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് പോലെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ക്രീം ഇതുപോലെ ഡ്രൈ, പക്ഷേ ഡ്രൈ ആയി കിട്ടില്ല. എല്ലാവർക്കും എളുപ്പമാണെന്ന് തോന്നുന്നില്ലേ, എല്ലാവർക്കും ഇല്ല പ്രശ്നമല്ല, സ്മൂത്ത് ആവുന്നില്ല നമ്മളെ ക്രീം പെട്ടെന്ന് ഡ്രൈ ആവുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ശരിക്കും നല്ല പെർഫെക്ഷനൊന്നും നമുക്ക് വേണ്ട, നാല് സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് സ്മൂത്തൻ ചെയ്താൽ മതി. എന്നുവെച്ചാൽ പുറത്ത് നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ടോപ്പിലായാലും ജസ്റ്റ് സ്പാറ്റലിനൊക്കെ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈവിൽ വന്ന സമയത്ത് എല്ലാവർക്കും ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ബാക്കി കാണാത്തവരെയും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണല്ലോ ഇതും, ആ ഒരു ബാക്കി പീസൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ബാക്കി, ഞാൻ ഈ ഒരു കളേഴ്സൊക്കെ ബാക്കി ഉണ്ടെങ്കിലും പുതിയ കേക്ക് കസ്റ്റമർക്ക് കൊടുക്കുമ്പം ആ കളർ യൂസ് ചെയ്യാണ്ട് വീണ്ടും പുതിയ ഫ്രഷ് ആയിട്ട് തന്നെ ക്രീം ഉണ്ടാക്കാറാണ് പതിവ്. എന്തായാലും നമ്മൾ കൊടുക്കുമ്പം ആ ഒരു രീതിയിൽ കൊടുക്കുക, നിങ്ങളും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ആ ഒരു തലതിരിഞ്ഞ കേക്കില്ലേ, കേക്ക് ടോപ്പ് ഫോർവേഡ്, അതിൽ ചോക്ലേറ്റ് ബട്ടർ ക്രീം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 50 ഗ്രാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കപ്പിൽ എത്രയാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കപ്പിൽ 1/2 കപ്പ് കൊക്കോ പൗഡർ പ്ലസ് 2.5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് 50 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ കാട്ടൂർ കഫേ എന്നുള്ള പേജ് ഉണ്ട്, അതിൽ നല്ല നല്ല റെസിപ്പീസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ആ പപ്സിൻ്റെ കാര്യം ഫുള്ളാക്കിയിട്ടുണ്ടായിട്ടില്ല. ആ ഒരു പപ്സ് അതേ ഓവണിൽ വെച്ച സമയത്ത് അതിൻ്റെ അകഭാഗം വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തു എന്ന് കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ട് കിട്ടിയിട്ടും ഉണ്ടായിട്ടില്ല ആ ഓവൺ നാട്ടിൽ വെച്ച് യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആ കറണ്ടിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ആവുന്നത് പോലെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യു, ടാറ്റാ.